നാമത്തിൽ സ്ഥിതി. പലപ്പോഴൊക്കെ നാം കാണുന്ന സ്വപ്നമാണ് അന്തരീക്ഷത്തോടെ പറഞ്ഞു നടക്കുന്നതും പല ദർശനങ്ങളും പ്രവചനവും നടത്തുകയുണ്ട്. അതിനുവേണ്ടി നാം പല കുഴുക്കുവഴികൾ സ്വീകരിക്കുകയും പലരെ വഞ്ചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നൈസർഗികമായ ഒരു കഴിവിൽ ലഭിച്ച ഒരു ഫ്രാൻസിസ്കൻ കൺവെന്റൽ സന്യാസി ഉണ്ടായിരുന്നു ഇറ്റലിയിൽ. വളരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വിഷയങ്ങളിൽ ഗഹനമായ അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ സമയങ്ങളിൽ അന്തരീക്ഷത്തിൽ പൊങ്ങി നിന്നിരുന്നു. അസാധാരണമായ ദർശനവരത്തിനുടമയായിരുന്നു അദ്ദേഹം. നമുക്കും ആഗ്രഹമില്ലേ ഇതേപോലെയൊക്കെ ഒന്നാകുവാൻ? ആയതിനാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. അദ്ദേഹത്തിന്റെ പേര് കുപ്രതീനായല ജോസഫ്. ആയിരത്തി 1603 ജൂൺ 17 ഇറ്റലിയിലെ കുപ്പത്തീനോ എന്ന ഗ്രാമത്തിൽ ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി ജോസഫ് ജനിച്ചു. ചെറുപ്പം മുതലേ ദേവകാരുണ്യ ഭക്തിയിൽ വളർന്നതിനാൽ കുറേയൊക്കെ അത്ഭുത സിദ്ധികൾ ആ ബാലൻ പ്രകടിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും കഴിവുകെട്ടവനെന്ന് പലരും തുടക്കത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു അവനെ. ചിലപ്പോഴൊക്കെ അവന് ലഭിച്ച ദർശനങ്ങൾ വെളിപ്പെടുത്തിയത് നിമിത്തം പല ആശ്രമവാതിലുകളും അവന് നേരെ അടക്കപ്പെട്ടു. ദേവകാരുണ്യത്താൽ 8 വയസ്സ് മുതലേ നിരവധി ദർശനങ്ങൾ അവന് ലഭിച്ചു. ദൈവം നൽകിയ ഈ അനുഗ്രഹം വെളിപ്പെടുത്തുന്ന നിമിത്തം അവനെ വാപ്പൊളിയൻ എന്ന് പരിഹസിച്ചിരുന്നു പലരും. വാപ്പൊളിയൻ എന്ന നാമകരണം കൊണ്ട് എല്ലാ ആശ്രമങ്ങളിൽ നിന്ന് പ്രവേശനം നിഷേധിച്ചിരുന്നു. എന്നിരുന്നാലും ലിഗ്രോട്ടെല്ല എന്ന സ്ഥലത്തെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ഒട്ടേറെ പരിശ്രമത്തിനൊടുവിൽ കന്നുകാലി നോട്ടക്കാരന്റെ ജോലി ലഭിക്കുകയുണ്ടായി. അവന്റെ എളിമ നിറഞ്ഞ പെരുമാറ്റത്തിലും പ്രായശ്ചിത്തവും അനുസരണയിലും കണ്ട് ആകൃഷ്ടനായി 25 വയസ്സിൽ സഭയുടെ തലവന്മാർ അവനെ പൗരോഹിത്യ നൽകുകയുണ്ടായി. ദൈവനിവേശിതമായ വിജ്ഞാന നിമിത്തം ഏതു ദൈവശാസ്ത്ര പ്രശ്നവും കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക തര കഴിവ് അവന് നിഷിപ്തമായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത പരഹൃദയജ്ഞാനവും പ്രവചനവരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. നിരന്തരമായ പ്രാർത്ഥനയുടെയും ദൈവത്തോടുള്ള ഐക്യത്തിന്റെയും ഫലമായി വായുവിൽ കൂടി പറക്കാനുള്ള വരം ദൈവം അവന് നൽകി. വിശുദ്ധ ബലിയർപ്പണത്തിനായി വരുമ്പോൾ എന്നും പള്ളിയുടെ വാതിക്കൽ നിന്ന് ബലിപീഠത്തിലേക്ക് ജനക്കൂട്ടത്തിന്റെ മുകളിൽ കൂടി പറന്നിരുന്നവനായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇത്തരം അത്ഭുത പ്രവൃത്തികളിൽ ആകൃഷ്ടരായ ഭക്തജനങ്ങളുടെ അതിപ്രസരം നിമിത്തം ആശ്രമകാരികൾക്ക് അദ്ദേഹത്തെ അജ്ഞാതമായ ആശ്രമങ്ങളിലേക്ക് മാറ്റി മാറ്റി അയക്കേണ്ട ഒരവസ്ഥ വരെ സംജാതമായിരുന്നു. ഫാദർ ജോസഫ് ഒരു സന്തുഷ്ട പ്രകൃതനായിരുന്നെങ്കിലും പല ഏഷ്യനികളും ദൂഷണങ്ങളും അദ്ദേഹത്തിനെതിരെ ചിലർ പറഞ്ഞു പരത്താൻ തുടങ്ങി. തൽഫലമായി സമൂഹത്തിൽ നിന്ന് അദ്ദേഹം പല കഷ്ടതകളും യാതനകളും അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഗരരാഹിത്യം കൊണ്ട് അലങ്കൃതനായ സന്യാസി 61 വയസ്സിൽ ഈ ലോകം വിട്ട് യാത്രയായി. കഴിവുകെട്ടവൻ, മണ്ടൻ, വാപൊളിയൻ എന്ന് പരിഹാസത്തിന് പാത്രമായ ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു സാധാരണ പയ്യന്റെ ജീവിതമാണ് നാം ഇപ്പോൾ അറിഞ്ഞത്. അത്തരത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഒരു വിശുദ്ധനാകാമെങ്കിൽ അവനേക്കാൾ കൂടുതൽ കഴിവും ബുദ്ധിയും ശക്തിയുമുള്ള നമുക്ക് ഓരോരുത്തർക്കും എന്തുകൊണ്ട് ഒരു വിശുദ്ധനായിക്കൂടാ? മണ്ടൻ എന്ന കാരണത്താൽ പലയിടത്തു നിന്നും അപകടം നേരിട്ട അവനെ മറ്റുള്ളവരെക്കാൾ സവിശേഷകരമായ കഴിവ് കൊടുത്ത് ആ ജനത്തെ ആകൃഷ്ടനാക്കാൻ ദൈവത്താൽ സാധിച്ചതും നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. വിശുദ്ധ ജോസഫിന്റെ ജീവിത മാതൃക നമുക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ്.